പ്രായമായി കഴിഞ്ഞാൽ പാടാൻ പറ്റില്ല വിചാരിച്ചു അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ഇല്ല കോൺഫിഡൻസില്ലാതെ പാടാൻ ബുദ്ധിമുട്ടായി തുടങ്ങി ശരിക്കും വീട്ടിലങ്ങനെയാണോ സാറ് ദേഷ്യപ്പെടാറൊക്കെ ഫീൽ ചെയ്യാങ്ങനെ കാണുമ്പോ തോന്നും അത് കാരണം ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല തുറക്കാറുണ്ടോ എനിക്ക് വിശ്വസിക്കുന്നുണ്ടോ സംശയം കാറ് പേടിക്കും അതല്ലാതെ

വല്ലപ്പോഴും ഒരു ഒരു പെൺകുട്ടിയെ വളർത്തുമ്പോൾ ഏറ്റവും ആദ്യം പെൺകുട്ടിയാവട്ടെ ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കാമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാം ഒരു ഫോർട്ടീസ് കഴിഞ്ഞപ്പോഴാണ് ബിസിനസ് എന്നൊരു മേഖലയിലേക്ക് തന്നെ വരുന്നത് ഇപ്പം എനിക്കൊന്ന് മാമിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് സംസാരിക്കും നമ്മളിങ്ങനെ മാമിന്റെ കാര്യങ്ങൾ നോക്കുമ്പോ തന്നെ വായിക്കുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും അപ്പൊ ആ അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവുള്ളൊരു കാര്യം എന്താണ് കാരണം കുട്ടികളൊക്കെ ഇപ്പൊ ഇപ്പൊ മാം പറഞ്ഞാലും കുട്ടികളൊക്കെ സെറ്റിൽ ആവുന്നവരെ കൂടി ഇത്രയും മിടുക്കി എല്ലാം അറിയാവുന്ന ആൾ ഹോക്കി പ്ലെയർ എന്തുകൊണ്ടാണ് അത്രയും വൈകിയൊരു തോട്ടുണ്ടായി അത് എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു ആ സമയത്ത് അതെ എൻ്റെ ഒരു കൂടപ്പറപ്പിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങണമായിരുന്നു അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് അതായിരുന്നു നമ്മുടെ അല്ലേ നമുക്കൊരു ആവശ്യമായ റൂട്ട് കോസ്റ്റ് പറഞ്ഞു അപ്പൊ ആവശ്യം കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഷീലാവളെ സിസ്റ്റർ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഷിനിയുടെ വേണ്ടി തുടങ്ങിയതാണ് അതിനു വേണ്ടി ഷോപ്പ് പക്ഷെ പുള്ളിക്കാരിക്കും ഭയങ്കര ഡ്രസ്സിനോടും ഇഷ്ടമുള്ള അങ്ങനെയാണ് ഇപ്പൊ വീട്ടിൽ തന്നെ പലതരം ബിസിനസ്സുകാരാണ് സാർ അത് ചെയ്യുന്നു മക്കള് വണ്ടർ ഒരാൾ കാടി നോക്കുന്നു അപ്പൊ മാം ഇങ്ങനെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ബിസിനസ് ചർച്ചകളൊക്കെ വീട്ടിലെ ഞങ്ങൾ അധികം അങ്ങനെ ബിസിനസ് ചർച്ചകള് സാധാരണ നിലയ്ക്ക് ചെയ്യാറില്ല പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രോബ്ലംസ് വരുക അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസിന്റെ ഒരു ചർച്ച അല്ലാതെ അങ്ങനെ ബിസിനസ് ചർച്ചകൾ കുറവാണ് ആദ്യം ഉണ്ടായിരുന്നു ഇപ്പൊ മാം നല്ലൊരു ഹോക്കി പ്ലെയർ ആയിരുന്നു സ്വിമ്മ ചെയ്യും അപ്പം എങ്ങനെയാണ് ഈ പല പല കാര്യങ്ങളിലേക്ക് ഡൈവേഴ്സ് ചെയ്യും ഇപ്പം നമുക്കിപ്പം മാം പറഞ്ഞില്ല എല്ലാ സ്ത്രീകളും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു എല്ലാ സ്ത്രീകളും എല്ലാം ചെയ്യാറില്ല എല്ലാവർക്കും ഇഷ്ടമുള്ളത് പക്ഷെ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഒരുമിച്ച് ഇപ്പൊ കുക്ക് ചെയ്യുന്ന ഇഷ്ടമാണ് ബേക്ക് ചെയ്യുന്ന ഇഷ്ടമാണ് ഇവിടെ ഞങ്ങൾ വന്നപ്പോ അത്ര മനോഹരമായിട്ടാണ് ഈ വീട് വെച്ചിരിക്കുന്നത് ഗാർഡൻ ഇതെല്ലാം മാമിന്റെ കൈ എത്തുന്ന സാധനങ്ങളാണ് നമുക്കറിയാം എങ്ങനെയാണ് ഈ പല പല ഇഷ്ടങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല അഞ്ചു മിനിറ്റ് പോലും വെറുതെ ഇരിക്കുന്നു ശരിക്കും ആ എനിക്ക് എനിക്കിഷ്ടമല്ല ഉറങ്ങുക അല്ലെങ്കിൽ വെറുതെ ടി വി കൊണ്ടിരിക്കാതില്ല അപ്പൊ സമയം കിട്ടിയ അപ്പൊ എന്തെങ്കിലും ചെലപ്പോ തയ്ക്കും ഞാൻ എന്റെ സാരിയുടെ ഫോളൊക്കെ ഞാൻ തന്നെ വെക്കും അല്ലെങ്കി അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാത്തായിട്ടൊന്നുമില്ല ഇല്ല അതാണ് ഞാൻ ചോദിച്ചത് എങ്ങനെ ഇത്രയും ഇഷ്ട ഇപ്പൊ നമുക്ക് ഇപ്പൊ എനിക്കൊക്കെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചെലപ്പോ അതായിരിക്കും ബാക്കി സമയം കുറച്ച് ലേസി ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയാണ് പല പല ഇഷ്ടങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാം എനിക്ക് എന്താന്ന് എനിക്ക് അങ്ങനെ ഞാൻ എല്ലാ കലയും ഒന്നും അറിയുന്ന ആളൊന്നും എന്ന് തോന്നുന്നു എനിക്ക് എനിക്കിഷ്ടാണ് പഠിക്കാനായിട്ട് എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ് എനിക്ക് പാട്ട് പഠിക്കാൻ ഇഷ്ടമാണ് അപ്പൊ ഓരോ ഇഷ്ടങ്ങളാണ് അപ്പോ ബോൺസായി അപ്പൊ എനിക്ക് അത് പഠിക്കണം തോന്നിയോ അത് പഠിച്ചിട്ടുണ്ട് മൂന്ന് മാസം ഏർ പിന്നെ സ്വിമ്മിങ് എനിക്ക് അറിയില്ല അത് പഠിച്ചിട്ടില്ല ഇനി അപ്പൊ ഒരു സാധനം പല കാര്യങ്ങളും അറിയാത്തതൊക്കെ ഉണ്ട് എന്നാലും ഈ പറയുന്ന പോലെ ബാക്കിയെല്ലാം അതുപോലെ ഡ്രൈവിങ് ആണെങ്കിലും ഒരു ഞങ്ങൾ എയ്റ്റി നയൻറ്റീൻ എയ്റ്റിയിൽ ഞങ്ങൾ യൂറോപ്പിൽ പോയി ആദ്യമായിട്ട് അപ്പോൾ ആദ്യമായിട്ട് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് പോകണതവിടെ അപ്പോൾ അവിടെ ചെന്നിട്ടപ്പം എല്ലാം പെണ്ണുങ്ങൾ സ്ത്രീകളാണ് കാർ ഓടിക്കുന്നതൊക്കെ ആ അപ്പം ഞാൻ ഞാൻ അത് കൊള്ളാമല്ലോ എനിക്ക് വന്ന ഉടനെ ഡ്രൈവിങ് പഠിക്കും വീട്ടിൽ കാർ ഉണ്ടായിട്ടും ഡ്രൈവ് ചെയ്യില്ല ഇല്ലായിരുന്നു ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പോയി വന്ന ഉടനെ തന്നെ ലൈസൻസ് അന്ന് നമ്മുടെ എനിക്ക് രണ്ട് കുട്ടികളാണ് അടുത്തടുത്ത് ആദ്യത്തെ വർഷം ഒരു കുട്ടി രണ്ടു വർഷം കഴിഞ്ഞപ്പോ അടുത്ത കുട്ടി അപ്പൊ അതിനൊരു ഗ്യാപ്പൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പൊ എൻ്റെ ചെറിയ മോൻ ഒന്നര വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ യൂറോപ്പിൽ പോയത് അപ്പൊ പോയി വന്ന ഉടനെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ കയറി അന്ന് പഠിച്ച് ഡ്രൈവിംഗ് തുടങ്ങി അപ്പൊ എനിക്ക് അങ്ങനെ എനിക്ക് അതൊക്കെ പുതിയതൊരു കാര്യം പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ അതായിരിക്കാം അത് അത് ശരിക്കും ഞാനും അത് എടുക്കുകയാണ് കാരണം പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ശരിക്കും മാമിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് ഉണ്ടാവുക അതായത് രാവിലെ ഇപ്പം പറഞ്ഞ് ജോലിക്ക് പോകുന്നു ഓഫീസിൽ ഞാൻ ചോദിച്ചു ഇന്ന് ഓഫീസിൽ പിന്നെ എന്നായിരുന്നു മറുപടി അപ്പോൾ ഇന്ന് ഓഫീസിൽ പോന്നു തിരിച്ചു വരുന്നു ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ പോസിറ്റീവ് ആയിട്ട് ഇത്ര പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്നത് നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണല്ലോ എന്തെങ്കിലും ജീവിത ചിന്തകളോ അല്ലെങ്കിൽ വേറെ കുറിച്ചുള്ള വിചാരങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തികളോ അപ്പോൾ നമുക്ക് അതിനൊന്നും നേരെയല്ല നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കണ്ടേ അപ്പോൾ ഇപ്പോൾ രാവിലെ എഴുതുന്ന കാപ്പി കുടിച്ചു കഴിഞ്ഞു പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഞാൻ ബ്രഷ് എടുത്തിട്ട് പെയിൻറ് ചെയ്യാൻ പോകും എല്ലാ ദിവസവും എല്ലാ ദിവസവും ഓ അതാണ് ഏറ്റവും എനിക്ക് സന്തോഷമുള്ളത് അത് കഴിഞ്ഞാൽ ഒരു ഒമ്പതര വരെ പെയിൻറ് ചെയ്യും ഒമ്പതര തൊട്ടൊരു പത്തരവരെ എൻ്റെ ഉണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മുറ്റത്തൊക്കെ ഓടി നടക്കും അത് കഴിഞ്ഞ് വന്നാൽ കുളിച്ച് ഡ്രസ്സ് മാറി ഓഫീസിൽ പോകും പിന്നെ ലഞ്ചിന് രണ്ട് ഒന്നേ മുക്കാലമാകുമ്പോൾ ലഞ്ചിന് വരും ലഞ്ച് കഴിഞ്ഞാലും ഞാൻ അങ്ങനെ കിടന്നുറങ്ങാറില്ല അപ്പോഴും കുറച്ച് നേരം പോയി പെയിൻറ്റ് ചെയ്യും ഒരൊന്നൊന്നര മണിക്കൂർ നേരം പെയിന്റ് ചെയ്തിട്ട് ടയേർഡ് ആകുമ്പോൾ കുറച്ചു നേരം വന്നു കിടക്കും അത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഉറങ്ങാൻ ഉറങ്ങാനിഷ്ടമല്ല ഉറങ്ങിക്കഴിഞ്ഞ അന്ന് മുഴുവൻ എനിക്ക് മൂഡ് ഓഫ് ആവും എനിക്കിഷ്ടമല്ല എൻ്റെ എന്റെ ബോഡി അത് ഇഷ്ടപ്പെടാത്ത ആളാ അറിയാതെ ഇറങ്ങിപ്പോയാൽ പിന്നെ അന്നത്തെ ദിവസം എൻ്റെ കാര്യം പോക്ക പിന്നെ ഞാൻ തലയ്ക്ക് കൈ കൊടുത്തിരിക്കും എന്തോ ഒരു സുഖമില്ല അപ്പോൾ കഴിയുന്നു ഉറക്കം വരുമ്പോഴേക്ക് ഞാൻ ചാടിയെന്ന് നോക്കും പിന്നെ തോട്ടത്തിലൊക്കെ നടന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു ഈ രണ്ട് മക്കളിൽ എന്താണ് അവരുടെ വിശേഷങ്ങൾ അവരിലെ എന്താ ഇപ്പം ഷീലാ മാമിൻ്റെ ഇപ്പോൾ സാറിൻ്റെ സമയകൃത്യതയൊക്കെ കിട്ടിയിരിക്കുന്ന ആർക്കാണ് മൂത്താള എൻ്റെ പോലെയാ അത്ര ടൈം അല്ല ആൾ ഇത്തിരി ക്രിയേറ്റീവ് ആണ് ഈ അരുൺ എന്ന പേര് അരുൺ ആണ് പാർക്കൊക്കെ അവന് മെക്കാനിക്കൽ മൈൻഡ് അരുണാണ് എല്ലാ വിഷം നോക്കുന്നത് അവനെപ്പോഴും ഈ പറയുന്ന പോലെ ഒരു കാറൊക്കെ കൊടുത്തു കഴിഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് അഴിച്ച് അതിന്റെ കഷ്ണങ്ങളൊക്കെ ആക്കി ഒരു വെച്ചിട്ടുണ്ടാവും എല്ലാം അഴിച്ചു നോക്കുന്ന പരിപാടി സ്ക്രൂ ഡ്രൈവറാണ് ഏറ്റവും ഇഷ്ടം ചെറുപ്പത്തിലൊക്കെ അങ്ങനെയാ സ്ക്രൂ ഡ്രൈവറാണ് ഏറ്റവും ഇഷ്ടമുള്ള ടോയ് ഒരു സാധനവും കൊടുത്തുകഴിഞ്ഞ അഴിച്ച് അപ്പൊ വേറെ ഓരോ കുട്ടികളുടെ കാറൊക്കെ കസിൻസും പിള്ളേരുടെ ഒക്കെ കാറും വീത്തിയാക്കിയിട്ട് കരച്ചിലും അടി ഇടിയും ബഹളം ഇവനത് മുഴുവൻ അഴിച്ച് അങ്ങനത്തെ അങ്ങനെ ഒരു നന്നായിട്ട് പടം വരയ്ക്കും വരയ്ക്കുന്ന മുഴുവന് കാറ് ബൈക്ക് സാധനങ്ങളാകും അപ്പൊ അതിന്റെ ഒരു കോർണർ പെർസ്പെക്റ്റീവ് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് വരയ്ക്കും അങ്ങനെയാണ് ഞാനൊരു പെയിന്റിംഗ് മാസ്റ്ററെ വരത്തണത് വീട്ടിലേക്ക് വരയ്ക്കാൻ ആരുന്ന് വേണ്ടിട്ടാ വരയ്ക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ മാസ്റ്റർ വന്നിട്ട് ഇതുപോലെ ആപ്പിളും മുന്തിരിയും അതൊക്കെ വരയ്ക്കാൻ പറഞ്ഞപ്പോ ഇഷ്ടമല്ല അപ്പൊ ഇവനെ കരച്ചിലായി അപ്പൊ മാസ്റ്ററെ ചെയ്തു പൈസയും കൊടുത്തു ഞാൻ മാസ്റ്ററെ എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടം അങ്ങനെയാണ് ഞാൻ പെയിന്റിംഗ് പഠിക്കാനുണ്ടായ ഒരു സാഹചര്യം രണ്ടാമത്തെ ആള് രണ്ടാമത്തെ ആള് മിഥുൻ മിഥുന് ഇങ്ങനെ കലകളോടൊന്നും അത്ര വലിയ ഇഷ്ടമല്ല അരുൺ പാട്ടുപാടും അങ്ങനെ എല്ലാ കലകളും അറിയാം അച്ഛന്റെ ആബ്സെന്റ് മൈൻഡ്നെ ഒക്കെ ഉണ്ട് മിഥുൻ കൊച്ചപ്പിൻ്റെ കൊച്ചപ്പിന്റെ പോലെയാ കുറച്ച് ടൈമൊക്കെ ആണ് ടൈമും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് അവന് ഒക്കെയാണ് ഇഷ്ടം സയൻസ് അല്ല അവന് ബി ആണ് ഇഷ്ടം ആണ് ഇഷ്ടം കോമേഴ്സ് എന്ന് പറഞ്ഞ അവൻ ബികോ പഠിച്ചു ശരിക്കും പറഞ്ഞ നല്ല ഭാഗ്യം ചെയ്ത മക്കളാണ് കാരണം അമ്മ അവരുടെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ടാണ് അല്ലേ അതെ മുഴുവൻ സമയം അമ്മ കിട്ടിയിരുന്നു അതെ അതെ അവര് പഠിക്കുമ്പോ ഞാൻ മുറി പോയിട്ട് അവിടെ ഇരിക്കും ബുക്ക് വായിക്കുക എന്നെങ്കിലും ഇരിക്കും കാരണം ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ തന്നെ പഠിപ്പ് അതായത് ഞാൻ അവിടെ പോയി ഇരിക്കും പഠിക്കുന്നുണ്ടോന്നറിയാൻ ഞാൻ തന്നെ രണ്ടുപേരെയും ചിലപ്പോ അന്നും ഇപ്പം ഇത്ര നല്ല സ്കൂൾസൊന്നുമില്ല അപ്പൊ ഞാൻ തന്നെ എല്ലാവരെയും രണ്ടുപേരെയും എല്ലാം പഠിപ്പിക്കാറ് ഈ ഇപ്പം അങ്ങനെ ഞാൻ കൊറേ ഹിന്ദി പഠിച്ചു എനിക്ക് ഹിന്ദി അധികം അറിയില്ലായിരുന്നു കാരണം ഞങ്ങളുടെ ചെറുപ്പത്തിൽ അത്രയില്ല എനിക്കൊന്ന് ആ ഒരു കാലഘട്ടത്തിലൊക്കെ എനിക്കൊന്ന് ഹൈസ്കൂളൊക്കെ എത്തുമ്പോഴായിരിക്കും ഞാൻ അഞ്ചലോ ഒക്കെയാണ് ആദ്യമായിട്ട് ആ ഹിന്ദി കളിന്ന് പഠിക്കുന്നത് ഇപ്പൊ യു കെ ജി തൊട്ട് ഇംഗ്ലീഷിലെ ആണോ അതെ അതെ ഹിന്ദി ഹിന്ദിപ്പം വളരെ ചെറുപ്പം തൊട്ടെ അതാതെനിക്കിഷ്ട അന്ന് പഠിച്ചോണ്ട് ഞാൻ കുറച്ച് ഹിന്ദി പഠിച്ചു എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ മാം പറഞ്ഞല്ലോ ബേക്കിംഗ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു പെയിന്റ് ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ ഈ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് എക്സിബിഷൻസ് ഒക്കെ പെയിന്റിംഗിന്റെ നടത്തുമ്പോ അങ്ങനത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നാറുണ്ട് ആ ഒരു പെയിന്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു കൊറോണ അപ്പൊ അതുവരെ ഞാൻ ഓയിൽ പെയിന്റിംഗ് ആയതുകൊണ്ടിരുന്നത് കൊറോണ വന്നപ്പോഴും ഞാൻ ഓർത്തു ഓഫീസൊക്കെ അടച്ചു എന്തെങ്കിലും പുതിയൊരു സാധനം പഠിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊറേ പേപ്പേഴ്സും കുറെ വാട്ടർ കളറൊക്കെ വാങ്ങിച്ചിട്ട് അപ്പൊ വാട്ടർ കളർ മുമ്പ് ഞാൻ പലപ്പോഴും ട്രൈ ചെയ്തു എനിക്ക് പറ്റുന്നില്ല ഭയങ്കര ടഫാണ് വാട്ടർ കളർ അങ്ങനെ ഞാൻ തന്നെ അങ്ങനെ പഠിച്ചു മാസ്റ്ററും വരില്ല കാരണം കൊറോണ ആയതുകൊണ്ട് ആരും വീട്ടീന്ന് പുറത്തു പോയില്ല അപ്പൊ ഞാൻ അവിടുത്തെ പഠിക്കാം ഇങ്ങനെ അങ് പഠിച്ചു ഒരു എല്ലാ ദിവസം ഒരു മൂന്നാല് മണിക്കൂർ ഓഫീസൊന്നുമില്ലല്ലോ അഞ്ചോ ആറു മണിക്കൂറൊക്കെ പെയിന്റ് ചെയ്യുമായിരുന്നു ഓ അങ്ങനെ കുറെ പെയിന്റിങ്സ് ഉണ്ടായി അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ ഒരു എക്സിബിഷൻ വെച്ചത് ഇപ്പം മാമിനെപ്പോലെ ഒരുപാട് സ്ത്രീകൾ മാമിന് ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത് എന്തായിരിക്കും അതായത് ഈ ഫോട്ടോസ് കഴിഞ്ഞവരുണ്ടാവും സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളവരുണ്ടാവും എന്താണ് മാമിന് പറയാം എന്തായാലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാ പെൺകുട്ടികളെയും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളിപ്പം ഒരുപാട് ടി വി ഇതൊക്കെ വെച്ച് കഴിഞ്ഞാലും എന്തെല്ലാം നല്ലതല്ലാത്ത വാർത്തകളൊക്കെ കാണുന്നത് കാരണം ഇപ്പോൾ ഒരു ജോലിയൊന്നും ില്ല ഒരു കുട്ടിക്ക് കുട്ടി കല്യാണം കഴിച്ചു അവിടെ ചെന്നു എന്തെങ്കിലും കാരണം കൊണ്ട് ആ കുട്ടിക്ക് ഹസ്ബൻഡായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഹസ്ബൻഡ് അതിൻ്റെ വീട വീട്ടുകാരായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഹസ്ബൻഡ് ടോർച്ചർ ചെയ്യുന്നു മെൻ്റലി ടോർച്ചർ ചെയ്യുന്നു ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്നു ഈ കുട്ടിക്കൊരു വരുമാനം ഇല്ലെങ്കിൽ ആ കുട്ടി അടിയും ചവിട്ടും കൊണ്ട് അവിടെ എന്ന് മാത്രമേ ഉള്ളൂ കാരണം ആ കുട്ടി ആ കുട്ടിയുടെ അമ്മയോട് അച്ഛനോടും പറഞ്ഞാൽ അവരെന്താ പറയുക ഇവിടെ വരണ്ടാമോ ആൾ ആളുകൾ എന്തു വിചാരിക്കും അവർ ചോദിക്കും ഇവർ ചോദിക്കും എന്ത് മറുപടി പറയും അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് ആത്മഹത്യകളും ഇതൊക്കെ ഉണ്ടാവുന്നത് ആ സമയം സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ ഓക്കെ അവളെ ഒരു തരത്തിലും ജീവിച്ചു പോകാൻ പറ്റില്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും അപ്പം എനിക്ക് തോന്നുന്നു ഒരു പെൺകുട്ടിയെ വളർത്തുമ്പോൾ ഏറ്റവും ആദ്യം പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് ഇപ്പം സാറ് പറഞ്ഞില്ല ആദ്യം തന്നെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ കൂടിയും എന്തായിരിക്കും ഇപ്പൊ സാർ എന്തെങ്കിലും മാമിന് ഒരു അതായത് ഇപ്പം എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ സാറിൻ്റെ അടുത്തായിരിക്കും ആദ്യം ഉപദേശം തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ അന്ന് കയറ്റുകൂലി പ്രശ്നം കൂലി പ്രശ്നമൊക്കെ ഉണ്ടായപ്പോഴും ഹി ഓൺലി ഹാൻ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ല രാഷ്ട്രീയക്കാരോടും ഒക്കെ എനിക്കറിയില്ല അപ്പൊ അതൊക്കെ നല്ല എന്താ പറയാ വളരെ നയത്തില് പറയാനും അതൊക്കെ വെരി ഗുഡ് എന്തായിരിക്കും വി സ്റ്റാർ തുടങ്ങുമ്പോഴും ഒക്കെ തന്നൊരു ഉപദേശം എന്തായിരിക്കും പൈസ സൂക്ഷിച്ച് ചെലവാക്കാൻ പറ്റില്ല അങ്ങനെ ആണോ സാർ എന്നാലും എന്തിനായിരിക്കും ഇത്രയെങ്കിലും ചെലവാക്കുന്നത് തുറക്കാറുണ്ടോ സംശയമാണ് കാരണം കാറ് പഠിക്കും അതല്ലാതെ പിന്നെ വല്ലപ്പോഴും ഒരു പാൻറ്റാ ഷോട്ടൊക്കെ എടുക്കും പിന്നെ വേറെ മിസ്റ്റാർ ഉപയോഗിക്കുക അതെപ്പോറക്കാറുണ്ടോന്ന് സംശയ ഹർജി എന്തിനായിട്ടോ സ്പെൻഡ് ചെയ്യുന്നു ഞാനിത് തുണികൾ വാങ്ങിക്കും ജ്വല്ലറി വാങ്ങിക്കും വീട്ടിലേക്കുള്ള സാധനങ്ങൾ കാണുന്ന ഇവിടെ ക്രിസ്മസിന്റെ എല്ലാ എല്ലാ കോർണറിലും ഞാൻ ഞങ്ങളത് വന്നപ്പോ ശ്രദ്ധിക്കാൻ അത്ര രസമായിട്ട് വെച്ചിട്ട് റിബിൾ നേരം കിട്ടി സമയം കിട്ടില്ല ശരിക്കും നമ്മള് സെറിനെ കാണുമ്പോ ശരിക്കും ഒരു കാണുമ്പോ ഒരു ദൈവികത ഫീൽ ചെയ്യുന്ന ഒരാളാണ് ശരിക്കും വീട്ടിലങ്ങനെയാണോ സാറ് ദേഷ്യപ്പെടാറൊക്കെ ഉണ്ടോ ദേഷ്യപ്പെടും ഫീൽ ചെയ്യല്ല അങ്ങനെ കാണുമ്പോ തോന്നും കാരണം ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല എല്ലാവരും പറയും എന്നാണ് പറയണത് ആളെ കണ്ടാ തീരെ ഞാൻ പറയാം ഭയങ്കര ദൈവികത ചെയ്യും സാറിനെ കാണുമ്പോഴും അല്ലെ സാറിന്റെ വർത്താനായാലും പ്രവർത്തികളായാലും ആ അപ്പൊ സാറ് ദേഷ്യപ്പെടും മാമോ എനിക്കങ്ങനെ ദേഷ്യം വരില്ല എന്നെ കുത്തി കുത്തി ഇങ്ങോട്ട് വന്നാലേ എനിക്ക് ദേഷ്യം വരും അതെ കാണുമ്പോ തോന്നുമെങ്കിലും ഇപ്പൊ മാം പറഞ്ഞ പോലെ ആരും കാരണം ഇത്രയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാരണം നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഇപ്പം വി സ്റ്റാർ അല്ലെങ്കിൽ വി ഗാർഡ് എന്ന് സാറിന്റെ ബ്രാൻഡ് പറയുമ്പോൾ മാമിന്റെ സപ്പോർട്ട് നമുക്ക് ഒരിക്കലും എല്ലാരും പറയുമ്പോൾ സാറിനെ അല്ലെ കൊച്ചു സീഫ് ചുറ്റിലപ്പള്ളി പറയുമ്പോ അതിലൊന്നും ഇല്ല തന്നെയാണ് മാമിനോട് വന്ന് ഞാൻ ഇങ്ങനെ ശില ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ടോ അധികം ഡിസ്കസ് ചെയ്യാറില്ല എല്ലാം മനസ്സിലാണ് പേപ്പറിൽ വരയ്ക്കലും അങ്ങനെയുള്ളു ഈ ഇങ്ങനത്തെ പ്രവർത്തിയ പ്രവർത്തനങ്ങൾ പോലെ ഉള്ളത് അതൊക്കെ ചിലപ്പോ ചെലപ്പോ പറയില്ല അങ്ങനെ ചെയ്യുകയുള്ളു അങ്ങനെയാണ് സാറിന്റെ ഒരു മാം വേണെങ്കി ഇങ്ങനെ നമ്മള് പൊതുവെ പെണ്ണുങ്ങളെല്ലാം ചെന്ന് പറയുന്ന കൂട്ടത്തിലാണ് കൂട്ടത്തിലാണെന്നാണ് ഒരു അഭിപ്രായം അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഇങ്ങനെ സംസാരിക്കല് ആവശ്യത്തിന് മാത്രം ആവശ്യത്തിന് മാത്രം സംസാരിക്കും മാമിന് മധുര അത്ര ഇഷ്ടമല്ല എന്നറിയാൻ ക്രിസ്മസ് ആയിട്ട് ഒരു കേക്ക് കേക്കില്ലാതല്ലേ എന്ത് ക്രിസ്മസ് മാമിന് വേണ്ടി ഞങ്ങൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മാം ഒട്ടും ഷുഗർ ഉപയോഗിക്കാത്ത ആളാണ് പക്ഷെ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ക്രിസ്മസ് മാമിന് ഏറ്റവും കേക്കുകളിൽ ഇപ്പൊ നമ്മൾ എന്തായാലും ക്രിസ്മസിന് കേക്ക് കഴിക്കുന്നുണ്ടാവില്ല പ്ലം കേക്ക് തന്നെയാണോ എപ്പോഴും ഇഷ്ടം ക്രിസ്മസിന് പ്ലം കേക്ക് ഉണ്ടാക്കാം മാം തന്നെ ബേക്ക് ചെയ്യും സോക്കൊക്കെ ചെയ്തു വെച്ചിട്ട് ഇപ്പൊ എല്ലാം സോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് എന്ന് പറഞ്ഞാൽ ഈ അത് വാങ്ങിക്കുന്ന കേക്കായിട്ടൊന്നും ഒരു കമ്പാ കമ്പാൻസനം പറ്റില്ല അയ്യോ അത് പ്രത്യേകിച്ച് നല്ല നല്ല സാധനങ്ങൾ അല്ലേ ആ നമ്മൾ ബട്ടർ എല്ലാം ആവശ്യത്തിന് ചേർക്കുമല്ലോ ഇപ്പോഴും കർണാട്ടിക് പഠിക്കുന്നുണ്ട് അല്ലേ പഠിക്കുന്നു എത്ര വർഷമായിട്ട് ആദ്യം ഞാനൊരു അഞ്ചെട്ട് വർഷം പഠിച്ചു പിന്നെ നിർത്തി നിർത്തി ഞാനോർത്ത് പ്രായമായി കഴിഞ്ഞ പടാൻ പറ്റില്ലൊക്കെ ഇങ്ങനെ വിചാരിച്ചു അപ്പം എനിക്ക് കോൺഫിഡൻസിൽ അതായി പാടാൻ ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പോഴാണ് എന്നെ ഞങ്ങളൊരു മ്യൂസിക് ക്ലബുണ്ട് അപ്പോൾ അവർ എല്ലാവരും പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം പഠിക്കണം എന്നാലേ ധൈര്യം കിട്ടുകയുള്ളു അപ്പം ഞാൻ വീണ്ടും പഠിച്ചു തുടങ്ങി ഇപ്പം രണ്ട് മൂന്ന് വർഷമായിട്ട് വീണ്ടും കണ്ടിന്യൂസ് പഠിക്കും അത് പള്ളിയിലെ കോയർ ഒക്കെയാണ് അപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു പാട്ട് പഠിപ്പിക്കാൻ അവിടെനിന്ന് ശരിയല്ല അപ്പോൾ എനിക്ക് ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട് മാം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പാട്ടൊന്ന് കേട്ടാലോ പാടാം മഴകൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ പ്രണയത്തിനാൽ മാത്രമെയുന്ന ജീവൻ്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ ഞാനിത് ചോദിച്ച് റിക്വസ്റ്റ് ചെയ്തൊക്കെ പാഠിപ്പിച്ചതാണ് ഇത്രമാത്രം പാട്ടിനോട് ഇഷ്ടം എങ്ങനെ വന്നതാണ് ചെറുതലേ പാടുമായിരുന്നു ചെറുതല പാടു അന്ന് ഞങ്ങൾ ഈ കാറിൽ യാത്ര പോകുമ്പോ അപ്പൻ പറയും കാറിൽ കയറി ഉടനെ ആയി കുട്ടികളൊക്കെ പാടി തുടങ്ങി കൊള്ളാൻ പറയും അപ്പൊ അന്ന് റേഡിയോ മാത്രമേ മാത്രമല്ലേ വീട്ടിലുള്ളൂ അപ്പൊ റേഡിയോയിലത്തെ പാട്ടുകളൊക്കെ അന്ന് നമുക്ക് ബൈഹാട്ടാ ഇത് എപ്പോഴും കേട്ടോണ്ടിരിക്കല്ലേ അപ്പൊ ഇങ്ങനെ ഒന്നേ തൊട്ട് പഴയ പാട്ടുകളെല്ലാം ഇങ്ങനെ ബൈഹാട്ടാണ് ഇങ്ങനെ കാറിൽ ഒരു സ്ഥലത്തുനിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ എത്തുന്നവരെ പാട്ടാണ് അങ്ങനെ അതാണ് എൻ്റെ ഒരു പാട്ടായിട്ടുള്ള ഒരു പാട്ടായിട്ടുള്ളൊരു കേൾക്കുമ്പോഴും ഭയങ്കര സന്തോഷം ഇപ്പോഴും അത് കൂടെ കൊണ്ടു നടക്കുന്ന അറിയുന്നതും അതെ 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 അത് അത് ഈ പറയുന്ന പോലെ ഞാനങ്ങനെ വലിയൊരു പാട്ട് കാര്യൊന്നല്ല പക്ഷെ എനിക്ക് പഠിക്കണം എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതൊരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു പെർഫെക്ഷനിസ്റ്റ് ഒന്നും അല്ല പക്ഷെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും പഠിക്കുമ്പോ അത് നന്നായിട്ട് ചെയ്യണം അല്ലെങ്കിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു മനസ്സിലുണ്ട് അപ്പൊ അതിന് അത് കാരണം കൊണ്ട് പഠിച്ചതാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു അറുപത് വയസ്സൊന്നും കഴിഞ്ഞാല് നമുക്ക് സ്വരം വരില്ല പാട്ട് പാടാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പഴും കുഴപ്പം എനിക്ക് പഴയ സ്വരമൊന്നും എനിക്കിപ്പോ ഇല്ല നന്നായിട്ട് പാടുന്നുണ്ട് ഞാൻ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടുകളാണ് പാടിയ പാട്ടുകളൊക്കെ ഒരുപാട് ട്രൈ ചെയ്യുക അപ്പൊ എല്ലാം എന്തെങ്കിലൊക്കെ കിട്ടും കിട്ടും എന്താ പറയുന്നത് ഭയങ്കര നല്ല റുട്ടീൻ അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന പേർ അല്ലെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് സമയം മാമിന്റെ അടുത്ത് ഒരുപാട് സന്തോഷം ഇത്ര മാമിന് ഭയങ്കര തിരക്കറി ഞങ്ങൾക്ക് ഒരു മണിക്കൂറായിരുന്നു തന്നിരുന്നത് അത് കൂടുതലെടുത്താണ് സംശയം എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമായിട്ടുള്ള മാമിനെ പോലുള്ള ഒരാൾ ക്രിസ്മസ് ദിനത്തിൽ തന്നെ ഞങ്ങളുടെ കൂടെ വന്നതിൽ ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യട്ടെ ഒരുപാട് ഒരുപാട് പേർക്ക് പ്രചോദനമാട്ടെ അപ്പം ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും എല്ലാ ആശംസകളും ഞാനും അത് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വിഷസ് ഈ ഒരു പുതിയ വർഷം എല്ലാവർക്കും വളരെ നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓൾ ദ ബെസ്റ്റ്